ഹായ് കൂട്ടുകാരേ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഘോഷയാത്രയെക്കുറിച്ചും ഉത്സവമേളങ്ങളെക്കുറിച്ചും എല്ലാം ടീച്ചർ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നു. അതിനെക്കുറിച്ച് നമ്മൾ എഴുതുകയും ചെയ്തു. കൂടാതെ കൂടുതൽ പ്രവർത്തനങ്ങൾ ടീച്ചർ തന്നു. നമുക്ക് ആ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകാം. ആദ്യമായി ടീച്ചർ ഒരു ഘോഷയാത്രയാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. ചെണ്ടമേളം ഉയർന്നു കേട്ട പുലികളിയുള്ള തോരണം കിട്ടിയ നല്ലൊരു ഘോഷയാത്രയുടെ വീഡിയോ നമ്മളെ പരിചയപ്പെടുത്തി. ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ചിത്രം നോക്കൂ. ഈ ചിത്രവും ഒരു ഘോഷയാത്രയുടേതാണ്. ഈ ഘോഷയാത്രയുടെ ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നു എന്ന് നമുക്ക് എഴുതേണ്ടതുണ്ട്. അതായത് ഈ ഘോഷയാത്രയെക്കുറിച്ച് എഴുതേണ്ടതുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ട്? ചെണ്ടമേളമുണ്ട്, മുത്തുക്കുടകളുണ്ട്, തോരണങ്ങളുണ്ട്, ഓലക്കുട പിടിച്ച മാവേലിയുണ്ട്, പുലികളിയുണ്ട്. കണ്ടില്ലേ? ഇതെല്ലാം നമ്മുടെ പാഠപുസ്തകത്തിലെ വായിക്കാമെന്ന പ്രവർത്തനത്തിലുണ്ട്. കണ്ടില്ലേ ഘോഷയാത്രയിൽ എന്തൊക്കെ കാഴ്ചകൾ? വായിക്കാം. മുത്തുക്കുട, പുലികളി, തോരണം, ഓലക്കുട, ചെണ്ട, കുഴൽ. ഇതിൻ്റെ പടം വരയ്ക്കാൻ അറിയാവുന്നവർ ബുക്കിൽ പടം വരച്ച് ഈ പേരുകൾ എഴുതണം. കൂടാതെ ഈ വാക്കുകളും നിങ്ങൾ എഴുതി പഠിക്കാൻ മറക്കല്ലേ. അടുത്തത് നമുക്ക് ഘോഷയാത്രയെക്കുറിച്ചാണ് എഴുതേണ്ടത്. അതിന് പേജ് നമ്പർ 69 പറയാം എഴുതാം എന്ന പ്രവർത്തനം നിങ്ങൾ നോക്കുക. ഈ പ്രവർത്തനത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ഘോഷയാത്രയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എഴുതാൻ സാധിക്കും. ഞാനിതൊന്ന് വായിച്ചു തരാം, നിങ്ങൾ കൂടെ വായിക്കണേ. ഘോഷയാത്ര തുടങ്ങി. ചെണ്ടമേളം ഉയർന്നു. മുത്തുക്കുടകൾ നിരന്നു. ബാക്കിയുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. ഇതിന് സൈഡിൽ തന്നിരിക്കുന്ന ബോക്സിൽ നിന്നും എടുത്താണ് എഴുതേണ്ടത്. കൂടാതെ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ വാക്കുകളും ഈ ഘോഷയാത്ര വിവരണത്തിൽ എഴുതി ചേർക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ എഴുതിത്തരാം, നിങ്ങളത് നോക്കി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എഴുതിയെടുക്കുക. പുലികളി കളിച്ചു. തോരണങ്ങൾ കെട്ടി. കുഴൽ ഊതി. ഓലക്കുട പിടിച്ചു. ഇത്രയും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എഴുതിയെടുക്കണം. അതുപോലെ തന്നെ ഘോഷയാത്ര വിവരണം എന്ന് പറഞ്ഞ് എഴുതി ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതിയെടുക്കണം. അതായത് ആദ്യം മുതൽ തന്നെ ഘോഷയാത്ര തുടങ്ങി, ചെണ്ടമേളമുയർന്നു, മുത്തുക്കുടകൾ നിരന്നു, പുലികളി കളിച്ചു, തോരണങ്ങൾ കെട്ടി, കുഴലൂതി, ഓലക്കുട പിടിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബുക്കിലും എഴുതിയെടുക്കണേ. അതുകൂടാതെ പഠിക്കുകയും വേണം. അടുത്തതായിട്ട് ഒരു ഉത്സവമേളമാണ് ടീച്ചർ നമുക്ക് പരിചയപ്പെടുത്തിയത്. ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ചിത്രം നമുക്ക് പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ പാഠപുസ്തകത്തിലെ ഈ ചിത്രം നിങ്ങൾ ബുക്കിൽ വരയ്ക്കണമെന്നും ടീച്ചർ പറഞ്ഞു. വരയ്ക്കാനറിയാവുന്നവർ ഈ ചിത്രം വരയ്ക്കണം കേട്ടോ. കൂടാതെ നമുക്ക് ഉത്സവമേളം എന്ന ഈ പാഠഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാം. അത് ഞാനിവിടെ വായിച്ചു തരാം. അത് കേട്ട് നിങ്ങൾ എൻ്റെ കൂടെ വായിക്കണം. പേജ് നമ്പർ 76 എടുക്കുക, നമുക്ക് വായിക്കാം. ഉത്സവമേളം. ഡുണ്ടും പടപട, ഡുണ്ടും പടപട. എല്ലാവരും കൂടെ വായിക്കുന്നുണ്ടല്ലോ. ചെണ്ടമേളം ഉയർന്നു. ഒന്നുകൂടെ വായിക്കാം. ചെണ്ടമേളം ഉയർന്നു. നെറ്റിപ്പട്ടം കെട്ടി. നെറ്റിപ്പട്ടം കെട്ടി. മുത്തുക്കുട ചൂടി. മുത്തുക്കുട ചൂടി. കൊമ്പനാനകൾ. കൊമ്പനാനകൾ. മേളക്കാർ നിരന്നു നിന്നു. മേളക്കാർ നിരന്നു നിന്നു.
തോരണം തൂക്കിയ വഴിയിലൂടെ തോരണം തൂക്കിയ വഴിയിലൂടെ ഘോഷയാത്ര നീങ്ങി ഘോഷയാത്ര നീങ്ങി ഠേ ഠേ കദിനവെടി പൊട്ടി ഠേ ഠേ കദിനവെടി പൊട്ടി ഉത്സവച്ചന്തയിൽ ബലൂൺ ഉത്സവച്ചന്തയിൽ ബലൂൺ പീപ്പി മാല വള പീപ്പി മാല വള പലഹാരങ്ങൾ പലഹാരങ്ങൾ ഉത്സവം പൊടിപൂരം ഉത്സവം പൊടിപൂരം എല്ലാവരും കൂടെ വായിച്ചോ എങ്കിൽ ടീച്ചർ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിൻ്റെ ഉത്തരം കൂടി എഴുതാം ഉത്സവമേളത്തിൽ എന്ത് ശബ്ദമാണ് ഉയർന്നതെന്നാണ് ആദ്യം ടീച്ചറോട് നമ്മളോട് ചോദിച്ചത് അതിൻ്റെ ഉത്തരം ചെണ്ടമേളം ഉയർന്നു അപ്പോൾ ചെണ്ടമേളം എന്ന ഈ വാക്കിനടിയിൽ ഇതുപോലെ വരയിടണം അടുത്ത ചോദ്യം ഉത്സവചന്തയിൽ എന്തെല്ലാം കണ്ടുവെന്നാണ് ഇതുപോലെ അടയാളപ്പെടുത്തുക ബലൂൺ പീപ്പി മാല വള പലഹാരങ്ങൾ ഇതിൻ്റെ അടിയിൽ വരയിടണം ബുക്കിൽ എഴുതേണ്ടത് ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഇതുപോലെ ബുക്കിൽ എഴുതിയെടുക്കണം ഉത്സവച്ചന്തയിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാം ഉത്തരമാണ് ബലൂൺ പീപ്പി മാല വള പലഹാരങ്ങൾ എല്ലാവരും ഇത് നോക്കി ബുക്കിൽ എഴുതിയെടുക്കണേ പഠിക്കുകയും വേണം ഇന്ന് ടീച്ചർ പരിചയപ്പെടുത്തിയ പുതിയ അക്ഷരം ഇണ്ട എന്ന അക്ഷരമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അക്ഷര ബലൂൺ വരച്ചല്ലോ അതിൻ്റെ കൂടെ ഒരു ബലൂൺ കൂടി വരയ്ക്കുക അതിന് ഇണ്ട എന്ന് പേര് കൊടുക്കുക കളറും ചെയ്യണം ബുക്കിൽ എഴുതി ചേർക്കാൻ മറക്കല്ലേ അടുത്തതായി ഇണ്ട ചേർന്ന് വരുന്ന വാക്കുകൾ നമുക്ക് ബുക്കിൽ എഴുതേണ്ടതുണ്ട് ദാ ഇതുപോലെ എഴുതിയെടുക്കുക ചെണ്ട മണ്ട വണ്ട് ഞണ്ട് വണ്ടി തണ്ട് കണ്ടു ചെണ്ട് കിണ്ടി ചുണ്ട് ഉണ്ടു ഉണ്ട് ഇതെല്ലാവരും എഴുതിയെടുത്ത് പഠിക്കണേ ഇന്നത്തെ ഉത്സവ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം പുതിയ ഉത്സവ കാഴ്ചയുമായി കാണാം ബൈ